സംസ്ഥാനത്തെ മികച്ച ചെമ്മീൻ കർഷകനുള്ള അവാർഡ് കിട്ടിയ കുഞ്ഞിമംഗലത്തെ സുരേന്ദ്രേട്ടന്റെ ചെമ്മീൻ കെട്ടിലാണ് ഇന്ന് നമ്മളുള്ളത്. ചെമ്മീൻ കെട്ടെന്ന് ഒറ്റവാക്കിൽ പറയാൻ സാധിക്കുമോ എന്നറിയില്ല, കാരണം ഇവിടെ മറ്റു മത്സ്യങ്ങളും ഉണ്ട്. ആ കാഴ്ചകളാണ് ഇന്ന് ഭൂമികയിൽ. സ്വാഗതം ഭൂമികയുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക്. ഇപ്പോ ഒരു അവാർഡിന്റെ തിളക്കത്തില് നിൽക്കുകയാണല്ലേ സുരേന്ദ്രേട്ടൻ, അത് എന്തേന്ന് ചോദിച്ചാല് ഇത് തന്നെയാണ് അതിന്റെ ഉത്തരം അല്ലേ സുരേന്ദ്രേട്ടൻ? എന്ത് അവാർഡ് ഇപ്പോൾ അവസാനമായിട്ട് നേടിയിട്ടുള്ളത്? കേരള സർക്കാരിന്റെ സംസ്ഥാന അവാർഡ്, മികച്ച കർഷകനല്ലെ, ചെമ്മീൻ കർഷകനല്ലേ. സംസ്ഥാന അവാർഡ് കുറെ കർഷകർക്ക് കൊടുക്കുന്നുണ്ട്. ചെമ്മീൻ കർഷകനായിട്ടാണ് നമ്മള്. എനിക്ക് മൂന്നാം സ്ഥാനമാണ് ഇപ്പൊ ഉള്ളത് ലഭിച്ചത്. എത്ര വർഷക്കാലമായിട്ടുണ്ടാവും ഈ ചെമ്മീൻ കൃഷിയിലേക്ക്? ഞാൻ പിന്നെ 92 മുതൽ ഈ ഫീൽഡിലുണ്ട്. ശരിക്കും 92 ഞാൻ സ്ഥലമൊക്കെ വാങ്ങിക്കുന്നത്. 94 മുതൽ സജീവ കർഷകൻ തന്നെയായിരുന്നു. അന്ന് പിന്നെ ഇത് ശാസ്ത്രീയമായിട്ടല്ല ചെയ്തുകൊണ്ടിരുന്നത്. നമ്മളിങ്ങനെ ഈ വെള്ളം കയറ്റി ഇറക്കുക പിടിക്കുക, അല്ലെങ്കിൽ കുറച്ച് ചെമ്മീൻ ഇട്ടിട്ട് കാരി ചെമ്മീൻ ഇട്ടിട്ട് അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ശരിക്കും ചെമ്മീൻ കൃഷി അല്ലാതെ എനിക്കിപ്പോ അപ്പുറത്ത് എനിക്കൊരു പോണ്ടില് തിലോപ്പി ഉണ്ട്, ചിത്രലാട എന്ന് പറഞ്ഞ തിലോപ്പി ഉണ്ട്. അത് കൂടാതെ അതിനപ്പുറത്ത് കരിമീൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് നമ്മളൊരു നാച്ചുറൽ കർഷൻ ആയിട്ട് എനിക്കിവിടെ ഒരു വലിയൊരു സ്വീസ് ഉണ്ട്. ആ സ്വീസ് വഴി കയറി വരുന്ന നാച്ചുറൽ കർഷൻ ആയിട്ട് എല്ലാ മീനുകളും ഇതിനകത്തുണ്ട്. അതിനിപ്പോ പ്രത്യേകിച്ച് നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഇല്ല, അതിന് നമ്മളൊന്നും ചെയ്യുന്നൊന്നുമില്ല. തീറ്റൊന്നും ഫീഡിംഗ് ഒന്നും ഇല്ല. പക്ഷെ നമ്മളത് വെള്ളം കയറ്റി ഇറക്കി വെക്കുന്ന സമയത്ത് തന്നെ കുറെ ഒക്കെ പിടിച്ച് നമ്മള് വളരും. വളരുന്ന സമയത്ത് പിടിച്ചിട്ട് നാട്ടുകാർക്കൊക്കെ റേറ്റില് കൊടുക്കാറുണ്ട്. ഇതിപ്പോ ഈ ചെമ്മീൻ എന്ന് പറയുമ്പോ അതില് ഇനങ്ങള്, വ്യത്യസ്ത ഇനങ്ങളുണ്ടോ? ഉണ്ട്. ഞാൻ ആദ്യം ചെയ്തോണ്ടിരുന്ന വെച്ചാല് വെള്ളച്ചെമ്മീനും കാരച്ചെമ്മീനും ആയിരുന്നു. ഇപ്പോഴും ഞാനത് ബനാമിയിലോട്ട് മാറി. ഇപ്പൊ എല്ലാവരും ബനാമിയാണ് ചെയ്യുന്നത്. കുറച്ച് നമുക്ക് പിന്നെ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാവുന്നതും കൂടുതൽ ഡെൻസിറ്റിയിൽ ചെയ്യാൻ പറ്റുന്നതും കുറച്ച് റിസ്ക് കുറവും. റിസ്ക് ഉണ്ട്, എന്നാലും നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. കൂടുതൽ മറ്റേ കാരച്ചെമ്മീനേക്കാളും കിട്ടുന്നുണ്ട്. മറ്റ് കാണാൻ മറ്റു ചെമ്മീനുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊന്നുമില്ല. ചെറിയൊരു വൈറ്റ് ചെമ്മീൻ തന്നെയാണ്, വെള്ളച്ചെമ്മീൻ അതേപോലെ തന്നെയാണ്. ചെറിയൊരു കളർ വ്യത്യാസം ഉണ്ടാവുന്നേ ഉള്ളൂ. ഒരു എന്നാലും നല്ല ടേസ്റ്റിയുള്ള ചെമ്മീനാണ്, നല്ല ഗ്രോത്തും ഉണ്ടാവും. ഇത് ഒരാളിപ്പോ ചെമ്മീൻ കൃഷി തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളോട് എവിടെ നിന്ന് തുടങ്ങാൻ വേണ്ടി പറയും സുരേന്ദ്രേട്ടാ? ചെമ്മീൻ കൃഷി തുടങ്ങാൻ പുതുതായിട്ട് വരുന്നവരാണെങ്കിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൽ മനസ്സിലാക്കി കൊണ്ടേ ഇറങ്ങാൻ വേണ്ടി പാടില്ല. ഇല്ലെങ്കിൽ നല്ല അടി കിട്ടും, അത് ഉറപ്പാണ്. കാരണം എത്രയോ പ്രാവശ്യം അടി കിട്ടിയിട്ട് കടന്നവനാണ് ഞാൻ. എന്നിട്ട് നമ്മൾ വീണ്ടും ചെയ്യുന്ന വെച്ചാൽ നമുക്ക് ഇത് ഇതിനോടുള്ളൊരു ഒരു ഒരു താല്പര്യം തന്നെയാണ്. ഞാൻ എന്റെ പ്രവാസ ജീവിതമൊക്കെ മതിയാക്കിയിട്ട് പിന്നെ ഒരു 92 ഞാൻ തിരിച്ചു വന്നപ്പോ 93 ഞാൻ തിരിച്ചു വന്നപ്പോ അതിന് മുമ്പേ ഈ സ്ഥലം ഞാൻ വാങ്ങിച്ചു. ഇത് കണ്ടല് കിഴക്കുന്ന പ്രദേശമായിരുന്നു. ഏകദേശം എത്ര സ്ഥലം ഉണ്ടാവും ഇത്? ഇതിപ്പം പിന്നെ 8.5 ഏക്കർ ഞാൻ ഈ കൃഷി ചെയ്യുന്ന സ്ഥലമുണ്ട്. അതിന്റെ അപ്പുറത്ത് ഒരു 5 ഏക്കറോളം എനിക്ക് ഒരു നാച്ചുറൽ പോണ്ടായി ഞാൻ പറയല്ലേ, അതും നമ്മുടെ ഇല്ല സ്ഥലം തന്നെയാണ്. അപ്പൊ അതിനകത്താണ് ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. പ്രവാസ ജീവിതത്തിൽ നിന്നായിരുന്നു ഈ സ്ഥലമൊക്കെ വാങ്ങിയത്? പ്രവാസ ജീവിതത്തിൽ നിന്നാണ് ഈ സ്ഥലം വാങ്ങിച്ചത്. ഞാൻ സ്വന്തമായിട്ട് കാശ് കൊടുത്ത് വാങ്ങിച്ച സ്ഥലമാണ്. 92 അന്ന് ഇതിലെ പരിസരം കൊടുത്തു. അന്ന് കുറെ പ്രശ്നങ്ങളിലുണ്ടായിരുന്നു, എങ്കിലും എനിക്ക് ചെമ്മീനോട് വളരെ അലം. ഈ തെക്കേക്കെട്ടിലെ മീൻ ഞാൻ എൻ്റെ അച്ഛൻ്റെ കൂടെല്ലാം വന്നിട്ട് നമ്മളിങ്ങനെ വീശി പിടിച്ചൊരു നല്ല മീനിനെ കിട്ടുന്ന ആ ഒരു ഇതുണ്ടായിരുന്നു. എൻ്റെ അച്ഛനും താല്പര്യമായിരുന്നു. പിന്നെ വേറൊരു മോട്ടിവേഷൻ എനിക്ക് ഉണ്ടായതെന്ന് വെച്ചാൽ അടാക്ക് പിന്നെ ഒരു പാലയാട് ഒരു ഡെമോൺസ്ട്രേഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു, കാര ചെമ്മീൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ. അത് ഞാൻ അന്നേരം പ്രീഡ് വന്ന സമയത്ത് എൻ്റെ തലശ്ശേരിയിലൊരു കൂട്ടുകാരുണ്ടായിരുന്നത് അവർ അന്ന് കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അന്ന് അവിടെ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ കൂട്ടി കണ്ടിട്ട് എനിക്ക് എന്തോ ഒരു ഒരു അതിനോടൊരു ഭ്രമം തോന്നി. എന്തായാലും നമുക്ക് എന്തുകൊണ്ട് ഇതിങ്ങനെ ചെയ്തു? ഇത് മാത്രല്ല, നമ്മുടെ ഈ സ്ഥലം മൈഡ്ര പ്ലേസ് ആണ്. ഇതൊക്കെ ഓരോരോ സ്ഥലത്തിന്റെ ഇതിന്റെ സ്ഥലത്തിന്റെ പേര് വെച്ചാല് അപ്പുറത്തുള്ളത് കുളം വട്ടാന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെയല്ല, ആ ഒരു കാരച്ചെമ്മീന് വളരാൻ പറ്റിയ ഒരു മണ്ണാന്ന് ഇതൊന്നും എല്ലാം മനസ്സിലായിക്കൊണ്ട് തന്നെയാണ് ഞാൻ ഇന്ന് എല്ലാം നോക്കിട്ട് തന്നെയാണ്. പിന്നെ നമുക്ക് നല്ല വെള്ളം കിട്ടുന്ന ഒരു സ്ഥലമാണ്, എപ്പോ നമുക്ക് നല്ല ഉപ്പുവെള്ളം കിട്ടും. അന്ന് ആ ക്ലാസ്സിന് അവിടെ നിന്ന് ഡെമോൺസ്ട്രേഷൻ നടത്തപ്പോ ചെറിയൊരു ക്ലാസ് ഒരു വാസുദേവൻ സാർ വന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. അയാൾ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു. അയാളാന്ന് അവൻ നമ്മൾ ഈ അടാക്കിലേക്ക് എന്നെ ഇവിടെ എന്നോട് പറഞ്ഞത് നിന്റെ സ്ഥലം അതിന് പറ്റിയതാണ്, നീ അടാക്കിലേക്ക് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അടാക്കിലാണ് നമ്മൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇതിനകത്തേക്ക് ചെമ്മീൻ കൃഷിയിലേക്ക് വരുന്നത്. ഈ അപ്പോൾ ഈ ചെമ്മീൻ്റെ വിത്തും കാര്യങ്ങളൊക്കെ എവിടെ നിന്നാണ്? വിത്ത് ഞങ്ങൾ അന്ന് വാങ്ങിക്കേണ്ട കണ്ണൂർ ഹാച്ചറി അന്നേരം ഓപ്പൺ ആയിരുന്നില്ല ശരിക്കും. പിന്നെ ഞങ്ങൾ ഒണാവർ എന്നെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, കർണാടകയിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ ഇപ്പം ഞാൻ ഈ കൃഷി ചെയ്ത വിത്ത് കൊണ്ടുവന്നത് തലശ്ശേരിയിലെ പിന്നെ മാഹിലുള്ള മറ്റേ രാജ് ഹാച്ചറി എന്ന്
കിട്ടാൻ നല്ല സീഡായിരുന്നത് കുഴപ്പമൊന്നുമില്ല. ആദിപ്പോ റണ്ണിംഗ് ആണ്. വിത്ത് സെലക്ട് ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ശ്രദ്ധിക്കേണ്ട, സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ സാധാരണ കാരച്ചെമ്മീനൊക്കെ ചെയ്യുന്നത് നമ്മളൊരു PL 12-15 എടുക്കല്. ഇത് ഈ അനാമി ചെമ്മീൻ നമ്മളിപ്പോൾ PL 8 കൊണ്ടുവരുന്നത്, 8-9 കൊണ്ടുവരുന്നത്. ചെറിയ ചെറിയ സീഡ് കൊണ്ടുവന്നിട്ട് അത് പെട്ടെന്ന് അത് വരും, അത് വളർച്ച വരും. അതുകൊണ്ട് പിന്നെ അവിടുന്ന് പിന്നെ അതിന് മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്കും പാടാണ്. അപ്പം നമ്മളിവിടെ കൊണ്ടുവന്ന പെട്ടെന്ന് ആ നല്ലൊരു വലിയൊരു സ്പേസിലേക്ക് അത് മാറുമ്പോൾ ഡെൻസിറ്റി കൂട്ടി ചെയ്യുന്നല്ലേ, അപ്പൊ വലിയൊരു സ്പേസിൽ പെട്ടെന്ന് ഒരു ഗ്രോത്ത് ഉണ്ടാവും. അതിന്റെ വില എങ്ങനെയാ വരുന്നത്? ചെറിയത് സീഡിന് ഇപ്പൊ 35 പൈസയാണ് പ്ലസ് ട്രാൻസ്പോർട്ട്. ട്രാൻസ്പോർട്ട് അവനെ നമ്മൾ തന്നെ പോയിട്ട് കൊണ്ടുവരണം. ചില അവർ കൊണ്ടു തരുന്നുണ്ട്, എന്നാലും നമ്മൾ പോയിട്ട് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നല്ലത് നമുക്ക് സെലക്ട് ചെയ്തിട്ട് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ അതിന് ടെസ്റ്റൊക്കെ ചെയ്യാറുണ്ട്, PCR ടെസ്റ്റ് ചെയ്യാനുണ്ട്, നമ്മുടെ WSSV വൈറസിന്റെ ടെസ്റ്റ് ചെയ്യാനുണ്ട്, പിന്നെ IHNV അങ്ങനെ കുറെ ഒരു പാരാമീറ്റേഴ്സ് അതിൽ ചെക്ക് ചെയ്തിട്ട് അത് നമ്മൾ നെഗറ്റീവ് ആണെന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ ആ സീഡ് എടുക്കാറുള്ളൂ. ഇപ്പോഴും മുമ്പ് നമുക്ക് അങ്ങനെ ആയിരുന്നില്ല, മുമ്പ് നമുക്ക് അങ്ങനെ ടെസ്റ്റും കാര്യമൊന്നും ഇല്ലായിരുന്നു. നമ്മൾ എന്തെങ്കിലും കൊണ്ടുവരും, ആ വൈറ്റ് സ്പോട്ട് വരും, ചിലപ്പം രക്ഷപ്പെടും. ഇപ്പോഴും പിന്നെ വളരെ സൂക്ഷിച്ചിട്ട് തന്നെയാണ് എല്ലാ സജ്ജീകരണങ്ങളോടും ചെയ്തിട്ട് തന്നെ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനനുസരിച്ചുള്ള ഫീഡിങ് 3-4 തവണ ആദ്യം കൊടുത്ത് പിന്നെ അത് നോക്കി അതിൻ്റെ ഓക്സിജൻ ചെക്കാണ് അതിൻ്റെ എല്ലാ കാര്യങ്ങളും. എന്ന് വെച്ചാൽ എല്ലാം റെഗുലർലി നമ്മൾ ഒരു ദിവസം അല്ലെങ്കിൽ ഒന്നെട്ട ദിവസങ്ങളിലെങ്കിലും ചെയ്യണം. അതിൻ്റെ PH നോക്കണം നമ്മൾ. PH നമുക്കൊരു വേണ്ടതെന്ന് വെച്ചാൽ 7.5-8 നമുക്ക് വേണ്ടുന്ന PH. അപ്പം അതിപ്പോൾ മെയിൻറ്റെയിൻ ചെയ്യണം നമ്മൾ. അത് കുറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് കൂട്ടിയിട്ട് അതിന് വേണ്ടുന്ന എന്താ വേണ്ടി ചെയ്തിട്ട് അങ്ങനെ ചിലപ്പോൾ വെള്ളമെല്ലാം മാറ്റേണ്ടി വരും. അതുപോലെ തന്നെ മിനറൽ കൃത്യമായിട്ട് കൊടുക്കണം. ഞാൻ ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ മോൾട്ടിങ്ങിൻ്റെ സമയത്തൊക്കെ മിനറലൊക്കെ ഇത് ഡെൻസിറ്റി കൂട്ടിയിടുന്നതുകൊണ്ട് ആണ് ഇതൊക്കെ ചെയ്യേണ്ടി വരുന്നത് നമ്മൾ. ഒരു എല്ലാം ഒരു കുഞ്ഞിന് വേണ്ട ശരിക്കും പറഞ്ഞാൽ, അതെന്ന് വെച്ചാൽ സംസാരിക്കാൻ പറ്റാത്ത ഒരു കുഞ്ഞിന് എങ്ങനെയാണോ അതുപോലെ തന്നെ പരിചരിച്ച് ചെയ്താലാണ്. നമ്മളിപ്പം ലേബർ ചാർജ് ഒരുപാട് കൂടിയിട്ടുണ്ട് പണ്ടത്തെ പോലെയല്ല. പിന്നെ അതുപോലെ തന്നെ തീറ്റയുടെ പൈസ ഒരുപാട് കൂടി. പിന്നെ അത് കണക്കാണ് ചെമ്മീനാണെങ്കിൽ പിന്നെ ശരിക്കില്ല ഒരു വില. നമുക്ക് അന്ന് കാരച്ചെമ്മീൻ എനിക്ക് 400-500 കിട്ടിയ സമയത്ത് അതേ വിലയെ ഇന്ന് ഈ ഇത്രയും നമ്മൾ ചിലവ് ചെയ്തിട്ട് സീഡിന് ഇത്രയും പൈസ കൊടുത്തിട്ട് ഇതെല്ലാം ആക്കിയിട്ട് നമുക്ക് കിട്ടുന്നുള്ളൂ. ഞാനിപ്പോഴിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത 2 ദിവസമായിട്ട്, നിങ്ങൾ അപ്പോൾ കണ്ടാലും എനിക്ക് മനസ്സിലാവും. അപ്പോൾ 2-3 ദിവസമായിട്ടുള്ള ഹാർവെസ്റ്റ് ചെയ്തു, നല്ല കൃഷിയായിരുന്നു. ഞാനൊരു നല്ലൊരു നല്ലൊരു ഇത് പിടിച്ചു, ഒരു 7 ടണ്ണോളം പോണ്ട് ഞാൻ പിടിച്ചിട്ടുണ്ട്, 30 കൗണ്ട് ചെമ്മീൻ. അതിനെനിക്ക് 400 രൂപത്തിലാണ് വില കിട്ടിയത്. പക്ഷെ എനിക്കതിൽ 450 കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചും കൂടി പ്രോഫിറ്റബിൾ കൂടുതൽ ലാഭമാകുമായിരുന്നു. എനിക്ക് ആ ഒരു ഇത്രയും നമ്മൾ എടുത്ത റിസ്കിന് എന്തെങ്കിലും കിട്ടുമായിരുന്നു. ഇപ്പോഴും പ്രോഫിറ്റ് തന്നെയാണ്, പക്ഷെ ലാഭത്തിന് നഷ്ടം. അതാണ് മറ്റ് മത്സ്യകൃഷികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ചെമ്മീന് നമ്മൾ എടുക്കേണ്ട എഫേർട്ട് കുറവാണോ കൂടുതലാണോ ഉള്ളത്? അത് നല്ലോണം കൂടുതലാണ് ചെമ്മീൻ കൃഷിക്ക്. മറ്റ് മത്സ്യകൃഷിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു നേരം ഫീഡിങ്ങോ അല്ലെങ്കിൽ 2 നേരം ഫീഡിങ് ചെയ്ത് കുറച്ച് ഇതായി കഴിഞ്ഞാൽ അങ്ങനത്തെ മറ്റ് പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടാവില്ല. പിന്നെ അതിനകത്ത് ഈ PH എല്ലാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും ഈ ചെമ്മീനെ പോലെ ഗൗരവകരമായിട്ടില്ല അത്. ഇതിനെ പിന്നെ ഓക്സിജൻ്റെ പ്രശ്നം അതൊക്കെ നമ്മൾ പിന്നെ ചെമ്മീനാണെങ്കിൽ എന്തായാലും വേറെ ഏറ്റ കാര്യങ്ങളില്ലാണ്ട് ചെമ്മീൻ കൃഷി ചെയ്യാൻ പറ്റില്ല. മാഡം നേരത്തെ ചോദിച്ചതുപോലെ നേരത്തെ പറഞ്ഞില്ലേ ഇപ്പം പുതുതായിട്ട് വരുന്ന കർഷകർക്ക് എന്താണ് ഉള്ളത്? അതെന്താണെന്ന് പറഞ്ഞാൽ ഇനി പുതുതായിട്ട് വരുന്ന കർഷകർ
എല്ലാ ഫെസിലിറ്റീസോടും കൂടി മാത്രം കൃഷി ചെയ്തിട്ടേ കാര്യമില്ല. അല്ലാതെ നമ്മൾ മുമ്പ് നമ്മൾ ചെയ്തതുപോലെ കുറച്ച് അവിടെ കൊണ്ടിട്ട് ഇവിടെ ഇട്ട് അങ്ങനെയാക്കി അത് അത് പ്രോഫിറ്റബിൾ ആവുകയും ചെയ്യില്ല. ഇന്നത്തെ കാലത്തെ കൃഷിയാണ് വലിയ പ്രയാസമാണ്. എന്നുവെച്ചാൽ നമ്മുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് നന്നായി ഡെവലപ്പ് ചെയ്തിട്ട് മാത്രമേ, പക്ഷെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നമുക്ക് കുറെ കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. സർക്കാർ അനുവദിക്കുന്നുണ്ട് ഇപ്പം കുറെ കാര്യങ്ങളെല്ലാം ഇവരുടെ പോളിസിയുടെ ഭാഗമായിട്ടും മറ്റേ ഡെവലപ്പ് ഇതിന്റെ ഈ മത്സ്യകൃഷി ഇതാക്കണം നല്ല നല്ല രീതിയിൽ ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിന്റെ എല്ലാം ഭാഗമായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ആനുകൂല്യങ്ങൾ. ഞാനും കുറെ ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതൊന്നും സമയാസമയത്ത് കിട്ടാത്തൊരു പ്രശ്നം നമുക്കുണ്ട്. പിന്നെ നമുക്ക് വേണ്ടുന്നതാണ് ഒന്ന് സർക്കാരിന്റെ ഭാഗത്തിൽ ഒരു ഒരു ഫീഡിന് ഫീഡിനാണ് ഏറ്റവും കൂടുതൽ നമ്മള് നമ്മളൊരു 60-70% പൈസ പോകുന്നത് ഫീഡിനാണ്. ഇല്ല ഫീഡ് തീറ്റക്ക് എന്ന് വെച്ചാൽ ഞാനിപ്പം ഇതിനകത്ത് ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഞാനിപ്പോൾ ഹാർവെസ്റ്റ് ചെയ്ത് പറഞ്ഞില്ലേ, 7 ടൺ ഹാർവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് ശരിക്കും പറയണമെങ്കിൽ 13 ടൺ ഫീഡ് പോയി. 13 ടൺ ഫീഡ് പോയി. അതായത് 1:1 കിലോ ചെമ്മീൻ ഉണ്ടാക്കാൻ 1.6 കിലോ, അതായത് 1.5 കിലോ കൂടുതൽ ഫീഡ് നമ്മൾ ഉപയോഗിച്ചു. എനിക്കിപ്പോൾ അത് ഒന്നാ വെച്ചാൽ ഒന്ന് ഫീഡിൻ്റെ ക്വാളിറ്റിയുടെ കുറവുണ്ടായിരിക്കാം. പിന്നെ നമ്മൾ ഇപ്പോഴത്തെ ഇപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇപ്പോൾ കർണാടകയിലെല്ലാം മോഡലിൽ ഇപ്പം ഫീഡിങ് കൂടുതലാണ് പോകുന്നത്, പിന്നെ അതിൻ്റെ ഗ്രോത്ത് വരുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് നമ്മുടെ സർക്കാരോ അല്ലെങ്കിൽ അന്ന് അന്വേഷിച്ചിട്ട് നമ്മൾക്ക് നമ്മുടെ പ്രയാസങ്ങൾ മാറ്റില്ല. 100 രൂപ വരെ ഒരു കിലോ ഫീഡിന് വരാം. അപ്പൊ ഈ 1.5 കിലോ ഫീഡ് 1.5 ഫീഡ് പോകുമ്പോഴത്തേക്കും നമുക്ക് 150 രൂപയോളം ഈ ഫീഡ് തന്നെ പോയി വില, അതിന്റെ പോയി ആകെ കിട്ടുന്ന 400 രൂപയാണ്. അതിനകത്ത് ബാക്കിയുള്ള കറണ്ട് ഇതെല്ലാം വരുമ്പോഴത്തേ നമുക്ക് ചെറിയൊരു മാർജിനെ നമുക്ക് കിട്ടുന്നില്ല. ഞാനിപ്പോ നല്ലൊരു കൃഷി പിടിച്ചെങ്കിലും എനിക്ക് വലിയ മാർജിനൊന്നും ഇല്ല. അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, വില നമുക്കൊരു 450 രൂപ കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു 150 രൂപ കിട്ടിയേനെ, ഒരു ലാഭമായേനെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ആ ഒരു പ്രശ്നങ്ങളുണ്ട്. അത് നമുക്കൊന്നും നമുക്കൊന്ന് കർഷകർക്കായിട്ടൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്താ ഈ ഏത് തരം ഫീഡ് ഇപ്പോ? ഇപ്പൊ ഞാൻ ഉപയോഗിക്കുന്ന ഗ്രോ ബെസ്റ്റ് എന്ന് പറയുന്നൊരു ഫീഡാണ്, പെല്ലറ്റ് ഫീഡാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാണ് ഇപ്പൊ കുറച്ച് നല്ല ഫീഡ് തന്നെയാണ്, അത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ വിലയില് എല്ലാം മറ്റു മത്സ്യങ്ങൾക്ക് അവരുടെ തന്നെ ഈ പിന്നെ മറ്റു ഫീഡുണ്ട് ഇതിനകത്തില്ലേ, ഗ്രോബസ്റ്റിന്റെ തന്നെ ഫിഷിന് കൊടുക്കുന്ന ഫീഡുണ്ട്, അതിന് കുറച്ച് വില കുറവാണ്. അതിന് 60-62 രൂപയല്ലേ ഉള്ളു വില 1 കിലോന്. അപ്പൊ അത് നമുക്കത് അത് അത് കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഹൈ പ്രോട്ടീനിലെ ഫീഡ് തന്നെ വേണം. നല്ല പ്രോട്ടീൻ ഫീഡ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവില്ല. ഇതിന്റെ ഇപ്പോ നമ്മളിത് എങ്ങനെയാ, ഇത് കാലാവസ്ഥ കാര്യങ്ങളൊക്കെ നോക്കിട്ട് എപ്പോഴാണ് ഏത് സീസണിലാണ് ചെയ്യേണ്ടത്? ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാല് എനിക്ക് നമ്മൾ ഈ പുതിയ വഴ ഒരു അനുഗ്രഹീതമായ വഴയാണ്. ശരിക്കും പറഞ്ഞാല് എല്ലാ ഒരു ഇപ്പൊ ഇന്നിപ്പോ ഒരാഴ്ച മഴയില്ലെങ്കിൽ എനിക്ക് ഉപ്പുവെള്ളം കിട്ടൂട, നല്ല ഫ്രഷ് ഉപ്പുവെള്ളം കിട്ടും. അഴിമുഖ അടുത്തല്ലേ, അപ്പൊ അതുകൊണ്ട് നമുക്കത് പ്രശ്നമില്ല. അത് എനിക്കൊരു അനുഗ്രഹമാണ്. എനിക്ക് ശരിക്കും പറഞ്ഞാല് 2-3 കൃഷി ചെയ്യാൻ പറ്റും. ഞാൻ 2 കൃഷി ചെയ്യാറുണ്ട്. അതിപ്പോ ഇനിയിപ്പോ ഇത് പിടിച്ച് ഇതിപ്പം കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ ഒരു ആഗസ്റ്റ് പിന്നെ ആകുമ്പോഴത്തേക്ക് ഞാൻ 2 ഷോക്ക് ചെയ്യും. ആഗസ്റ്റ് ഷോക്ക് ചെയ്താലും ആഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ആകുമ്പോഴത്തേക്ക് ഒരു 3-4 മാസം കൊണ്ട് നമ്മളെ കൃഷി തീരും. ആ നല്ല തണുപ്പെല്ലാം വരുന്ന സമയത്ത് നമ്മളെ കൃഷി പിന്നെ ഹാർവെസ്റ്റ് ആവും. അപ്പൊ അത് നല്ലത്. പിന്നെ നമ്മൾ ചെയ്യുന്ന പറഞ്ഞാൽ ഞാനൊരു ഒരു മാർച്ചില് ഞാൻ ചെയ്യാറുണ്ട്. മാർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഈ സമയം ആകുമ്പോഴത്തേക്ക് നമുക്ക് മാർച്ച് ഏപ്രിൽ മെയ് ജൂൺ ആകുമ്പോഴത്തേക്ക് ജൂൺ ജൂലൈ ആകുമ്പോഴത്തേക്ക് നമുക്ക് ഹാർവെസ്റ്റ് ആയി. അപ്പൊ അതിനകത്ത് ഈ മഴക്കാലത്തെ കൃഷിയിലൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് അധികം വെള്ളം നമ്മൾ പിന്നെ എക്സ്ചേഞ്ച് ഒന്നും ചെയ്യണ്ട. അങ്ങനെ മഴവെള്ളം കിട്ടുന്നുണ്ട്, ആ ഡെൻസിറ്റി അങ്ങനെ നമുക്ക് അതിന്റെ വാട്ടർ ഡെപ്ത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ സീസൺ ഉണ്ടോ എന്ന് വെച്ചാല് നമ്മളിപ്പോ സാധാരണ ഇപ്പൊ ഇവിടെ എന്റെ ഒരു അനുഭവത്തിൽ വെച്ചാൽ ആരും ഈ ഡിസംബറിൽ മാത്രം കൃഷി ചെയ്യാറില്ല. കാരണം വെച്ചാൽ ഈ തണുപ്പ് കൂടുമ്പോൾ ഇതിന് വൈറസിന്റെ ബാധ ഉണ്ടാവും, കൂടുതലാണെന്ന് സാധ്യത കൂടുതലാണ്. ബാക്കി പാരാമീറ്റേഴ്സ് ഒക്കെ കറക്റ്റ് ആണെങ്കിൽ അങ്ങനെ ഉണ്ടാവില്ല, എന്നാലും ആ ഒരു സാധ്യത ഉണ്ടായതുകൊണ്ട് എല്ലാവരും പൊതുവെ ആൾക്കാർ ആ സമയത്ത് കൃഷി ചെയ്യാറില്ല. ഇതാണ് ഏറ്റവും എനിക്ക് നല്ലൊരു പ്രോഫിറ്റബിൾ കൃഷി കിട്ടുന്നത് ഈ സമയത്ത്. ഈ മഴക്കാലത്ത് തന്നെയാണ് ഏറ്റവും നല്ലത്. മറ്റേ മാർച്ചിലത്തെ കൃഷി നല്ലത് തന്നെയാണ്. അല്ല ഇത് പിന്നെ നമ്മൾ ഇപ്പോൾ സെപ്റ്റംബർ ചെയ്യുന്നുണ്ടല്ലോ, ആഗസ്റ്റ് സെപ്റ്റംബർ ആകുമ്പോഴത്തേ ചെയ്യും. അതും നല്ല കൃഷിയാണ്. അതിൻ്റെ വെള്ളം ഉപ്പുവെള്ളം അധികം കൂടുകയും ചെയ്യില്ല. അപ്പൊ അങ്ങനെ ഒരു ഉപ്പുവെള്ളമാണ്. ഒരു ജല കൃഷിയാണ് ശരിക്കും, ഒരു ജല കൃഷി തന്നെയല്ല. നമ്മൾ ഈ പുതിയ പുഴ എന്ന് പറഞ്ഞാൽ ശരിക്കും ഉപ്പുവില്ല പുഴ തന്നെയാണ്. എല്ലാ സമയത്തും മഴക്കാലത്ത് മാത്രമേ നമുക്കൊരു 1-2 മാസേ പിന്നെ ശുദ്ധജലം ഉണ്ടാവുള്ളൂ. പിന്നെ അതന്നെ ഏറ്റത്തിന് വന്ന് ഇതെല്ലാം പറ്റും, മറ്റ് ഇതൊന്നുമില്ല. ഇതിപ്പോ ഞാനിപ്പോ ഇതിനകത്ത് ഇട്ടത് ചിത്രലാടാന്ന് പറയുന്ന തിലോപ്പിയാണ്. അത് നല്ല ഗ്രോത്ത് ആയിട്ടുണ്ട്. അതിപ്പോ ഒരു 1.5 കിലോ പോലെ ആയിട്ടുണ്ട്. കൊറേ ഞാൻ അതിൽ പിടിച്ചു കൊടുത്തു. എനിക്കൊരു 250 രൂപ തോലി 200 രൂപ 250 രൂപ തോലി ഞാൻ കൊറേ കൊടുത്തു. ഇനിയിപ്പോ കുറച്ചും കൂടി ഉണ്ടാവും. എനിക്കൊന്നൊരു
ഒരു 500 കിലോ കൂടി ഉണ്ടാവും തോന്നുന്നു. ഇതിപ്പോ ഇത് കൊടുക്കണ്ട എവിടെയാണ് വിപണിയും മാർക്കറ്റും കാര്യങ്ങളും? വിപണി നമുക്കൊരു വലിയ പ്രശ്നമാണ്. നമ്മൾ ഈ ഇങ്ങനെയുള്ള ഇതാകുമ്പോൾ പറഞ്ഞാൽ നമുക്ക് പിന്നെ ലോക്കൽ വിപണിയിൽ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവരും ഇപ്പം കുറച്ച് പിടിച്ച് ലോക്കലിൽ കൊടുക്കുന്നതുകൊണ്ട് വില കുറവാണ്. ഇപ്പം ഞാനിപ്പോൾ ചെയ്തത് ഫുൾ എക്സ്പോർട്ട് കമ്പനിക്ക് കൊടുത്തിട്ട് അവരാണ് അത് ചെയ്തത് മൊത്തത്തില്. മത്സ്യം പിന്നെ നമ്മൾ ലോക്കലിൽ തന്നെ പോകുന്നുണ്ട്. കുറച്ച് പിടിക്കുന്ന സമയത്ത് ലോക്കലിൽ തന്നെ മത്സ്യം പോകുന്നുണ്ട്. മത്സ്യത്തിന് പ്രശ്നമില്ല. കരിമീന് ഇപ്പം നല്ലൊരു വിലയുണ്ട്. 400 രൂപ എന്തായാലും ആവറേജ് നമുക്ക് കരിമീൻ കിട്ടും. ഏത് സമയത്തായാലും കരിമീന് 400 രൂപ ഏകദേശം നല്ല കുറച്ചൊരു ഒരു 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 150 ഗ്രാം 250 ഗ്രാം ഉള്ളതാണെങ്കിൽ എന്തായാലും നമുക്ക് ഒരു 400 രൂപ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അത് പിടിച്ചെടുക്കലൊരു പ്രയാസം ഉണ്ടെങ്കിലും എന്നാലും അത് നമുക്ക് ഗുണാണ്. തിലാപ്പി പിന്നെ ഒറ്റക്ക് മാത്രമാണോ? ഞാനിപ്പോഴും ഞാനാണ് ഇത് മാനേജ് ചെയ്യുന്നത്. എനിക്ക് 2 ഹിന്ദിക്കാര് പണിക്കാരുണ്ട്. അവരാണ് ബാക്കി കാര്യങ്ങളും ചെയ്യാൻ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അത് കണക്കാൻ ചെയ്യും. കുറച്ച് എക്സ്പീരിയൻസിൽ പിള്ളേരാണ് അവര്. കുഴപ്പമൊന്നുമില്ല. അവരിപ്പോ ഒരു വർഷമായിട്ട് എന്റെ കൂടെ തന്നെ ഉണ്ട്. എല്ലാ ദിവസവും ഇവിടെ തന്നെ വരാറുണ്ട്. എല്ലാ ദിവസവും വരും. ഞാൻ രാവിലെയും വൈകുന്നേരം വരും. രാത്രി വേണമെങ്കിൽ അവർ വിളിച്ചാലും അല്ലെങ്കിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എല്ലാ സമയത്തും ഇത് ഇട്ട് കഴിഞ്ഞാൽ കൃഷി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടിൽ കിടന്നിറങ്ങാൻ പറ്റുന്ന ഒരു അവസ്ഥയല്ല ഉണ്ടാവുക. പ്രത്യേകിച്ചിട്ട് ഒരു 2 മാസം കഴിയുമ്പോഴത്തേക്ക് കുറച്ച് ഇപ്പൊ ഞാനിപ്പോ കാണിച്ച അതുപോലെ ഒരു ഗ്രോത്ത് ഇല്ലാതാകുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ടെൻഷനായി. എപ്പോഴാണ് ഇത് ഓക്സിജൻ കംപ്ലൈന്റ് വരുന്നത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നം വരുന്നത്? ചെറിയൊരു ഓക്സിജന്റെ കംപ്ലൈന്റ് ഇതെല്ലാം മുകളിൽ പൊങ്ങി വരും. അപ്പൊ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. എത്രയോ തവണ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിന് വേണ്ടി ഓക്സിജൻ പൗഡറോ അല്ലെങ്കിൽ ഇത് കൊടുത്ത് അല്ലെങ്കിൽ ആറേറ്റർ പട്ടണം ഉണ്ടാക്കി അങ്ങനെയൊക്കെ ആയിട്ട് അത് സോൾവ് ചെയ്തത് അതിന്റെ പ്രശ്നമാണ്. അങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ പറഞ്ഞതാണ് ഞാനിപ്പോ പറയാനുള്ളത്. എന്ന് വെച്ചാൽ നമുക്ക് ആ കറണ്ട് കിട്ടിയതിന് ശേഷം നമ്മുടെ ഫാമിന്റെ ഒരു മുഖച്ഛായ മാറിയത്. അപ്പൊ ഏതുവരെ കറണ്ട് ഇല്ലായിരുന്നു? ഞാൻ ഇത് ഇപ്പൊ ഈ 2023 വരെ എനിക്ക് കറണ്ട് ഇല്ല. 2023 എനിക്ക് ഇപ്പൊ കറണ്ട് കിട്ടിയത്. 96 ഞാനിവിടെ വയറിംഗ് ഒക്കെ ചെയ്ത് കണക്ഷന് വേണ്ടിട്ട് അപേക്ഷയായിരുന്നു. അപ്പൊ അന്ന് പിന്നെ ഇവർ പറഞ്ഞ അത് ഫീസിബിൾ അല്ല, ഇത്രയും വലിയ വന്ന് ഇവിടുന്ന് വരണമെങ്കിൽ വലിയ പൈസ വേണമെന്ന് പറഞ്ഞു. പിന്നെ കുഞ്ഞുമംഗലത്ത് നടന്ന അങ്ങനെ 2 കിലോമീറ്ററോളം ഞാൻ ലൈൻ കൊണ്ടുവരണം, 3 ഫേസ് ലൈൻ കൊണ്ടുവരണം. അപ്പോൾ അവരത് 15 ലക്ഷം രൂപ പറഞ്ഞു. എന്നാലേ നമുക്ക് എടുത്ത് തരാം. അത് മാത്രമല്ല കൺസെന്റും മേടിക്കണമെന്നു. അപ്പോൾ അത് നടക്കാത്ത കേസാണ്. പുഴ കടത്തി ചോദിച്ചപ്പോൾ പറഞ്ഞു പുഴ നേവിയുടെ പുഴയാണ്, കടത്തി തരാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് അതിൻ്റെ റിസ്ക് എടുക്കാൻ കഴിയില്ല, അതുകൊണ്ട് നമുക്ക് തരാൻ പറ്റില്ല. പിന്നെ അത് അവിടെ വെച്ചു. ഇപ്പം ശരിക്കും പറഞ്ഞാൽ KSEB കമ്പനി ആയതിൻ്റെ ശേഷമാണ് കുറച്ച് ലിബറലായത് അവർ. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ കസ്റ്റമർ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അവർ എത്ര പൈസ അടക്കാൻ പറഞ്ഞു അത്ര പൈസ അവരടക്കുന്ന നിങ്ങൾ റിസ്ക് എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു അങ്ങനെ നിങ്ങൾ പുഴ കടത്തിയിട്ട് നമുക്ക് തരാമായിരുന്നു. അങ്ങനെ ഞാൻ 7 ലക്ഷം രൂപ അങ്ങനെ കെട്ടി വെച്ചിട്ട് ഞാൻ കുഞ്ഞ് കുന്നൊരു ബാങ്കിൻ്റെ എടുക്കുന്ന മാതിരി ഇങ്ങോട്ട് 3 ഫേസ് ലൈൻ എടുത്തു സ്വന്തമായിട്ട്. വില്ല എച്ച് ടി പോളലിട്ട് 14 മീറ്ററിന്റെ പോളലിട്ട് പുഴ കടത്തിയിട്ട് അവർ എനിക്ക് കണക്ഷൻ തന്നു. 2023 കറണ്ട് റെഡിയായത്. കറണ്ട് റെഡിയായത് അതിന്റെ ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൃഷിയും എനിക്കൊരു സമാധാനത്തിൽ ഉറങ്ങാൻ പറ്റുന്നത് ഈ CCTV ആയിരുന്നു. ഇല്ലെങ്കിൽ ഞാൻ വെച്ചത് സാധാരണ ഒരു ചെറിയൊരു സോളാറിന്റെ ഒരു പാനൽ വെച്ചിട്ട് ചെറിയൊരു വിളക്കും വെച്ചിട്ട് ഈ പിള്ളേരെയും കൊണ്ട് നമ്മളിങ്ങനെ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ എന്ന് വെച്ചാൽ എല്ലാ ഭാഗത്തും ലൈറ്റ് ഉണ്ടായത് ഏത് സമയത്ത് നമുക്ക് പകൽ വെളിച്ചം പോലെയാണ്. പിന്നെ 30 വർഷമായെങ്കിലും അവാർഡ് എനിക്ക് ഇപ്പോഴാണ് എനിക്കൊരു ഒരു സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. അതിന് മുന്നേ എനിക്ക് ജില്ലാ അവാർഡൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ സംസ്ഥാന അവാർഡ് കിട്ടുന്ന പറഞ്ഞാല് വനാമി കൃഷിയിലാണ് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. വനാമി കൃഷിയാണ് നല്ല ഒരു പ്രൊഡക്ഷൻ നോക്കിയിട്ടാണ് ഒരു അവാർഡ്. വനാമി കൃഷി എത്ര വർഷമായി ചെയ്യുന്നുണ്ടോ? വനാമി കൃഷി ഞാൻ ആദ്യമൊക്കെ ചെയ്ത് ഫെയിലിയർ ആയിരുന്നു. എനിക്ക് കറണ്ട് ഇല്ലാത്തപ്പോൾ ഞാൻ വനാമി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ പിന്നെ ഡീസൽ ആറേറ്ററെല്ലാം ഉപയോഗിച്ചുണ്ട് ഡീസലിൻ്റെ. അപ്പോൾ അതെല്ലാം വലിയ പാടാണ്. ഇപ്പം ഡീസലിൻ്റെ കോസ്റ്റ് എല്ലാം നിങ്ങൾക്കറിയാലോ, അതിൻ്റെ 100 രൂപ എത്തിയില്ലേ. അപ്പോൾ അന്ന് നമുക്കത് ഒന്നൊരു പ്രോഫിറ്റബിളേ അല്ല. ഇപ്പോൾ കറണ്ട് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് മെച്ചം. ഞാൻ ശരിക്കും പറഞ്ഞാൽ വെളിച്ചം എന്ന് പറയുന്നതിനാണ് ഞാനിപ്പം ഏറ്റവും നല്ലതായിട്ട് തോന്നുന്നത്. 60 ദിവസമായ കൃഷിയാണ് ഇത്. അപ്പോൾ അതൊരു 10-12 ഗ്രാം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത് വിജയം കാണുമ്പോൾ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കത് ഒരു ഏകദേശം നമ്മളൊരു ഒരു ഗ്രോത്ത് കറക്റ്റാണ്. നമ്മൾ ഈ ഇപ്പോൾ ഞാൻ ഈ CD ചെയ്തതിൻ്റെ ശേഷമില്ലേ അത് കറക്റ്റാന്ന് പറയേണ്ടി വരും. രാജ് ഹാച്ചറി നന്ന് ഇതിൻ്റെ ഈ വീത്തും ഞാൻ എടുത്തത്. ഞാനിപ്പോൾ ഇതിനകത്ത് ഒരു 1 ലാക്ക് സ്റ്റോക്ക് ആയിട്ടുണ്ട്. ഒരു 1 ലാക്ക് പ്ലസ് ബോണസ് ഒരു 1 ലാക്ക് 20 ഓർ 1 ലാക്ക് 30 ഉണ്ടാവും.
ഇത് തുടങ്ങുമ്പോ ആദ്യത്തെ കൃഷി തുടങ്ങേണ്ട സജ്ജീകരണങ്ങൾ എങ്ങനെയാ തുടങ്ങുന്നത്? നമ്മളിപ്പോ ആദ്യത്തെ കൃഷി തുടങ്ങുന്ന പറയുമ്പോ നമ്മൾ ഈ പിന്നെ ഇപ്പൊ ലൈനിങ്ങിലെ പോണ്ടാണെങ്കിൽ നമുക്ക് കൃഷി തുടങ്ങാൻ എളുപ്പമാണ്. എന്ന് വെച്ചാൽ നമ്മളൊന്ന് അല്ലൊന്ന് വൃത്തിയാക്കി ഇപ്പൊ നമ്മൾ ഞാനിപ്പോ ഒരു കൃഷി ഇതിപ്പോ നിങ്ങൾ കണ്ടില്ലേ, ഹാർവെസ്റ്റ് കഴിഞ്ഞിട്ട് അതിനകത്ത് ഇപ്പം ബാണിക്രിസനം പിടിച്ചിട്ടുണ്ട്, കുറെ ഈ മുരുവെല്ലാം പിടിച്ചിട്ടുണ്ട്. സാധാരണ മുരു അങ്ങനെ ഷീറ്റൊന്നും ഉണ്ടാകാറില്ല, കല്ലിന് മാത്രം ഉണ്ടാവുന്നതാണ്. ഇപ്പോഴത് ഈ ഷീറ്റിലും കൂടി പിടിക്കുന്നുണ്ട്. അത് എന്താന്ന് നമുക്ക് ഇതുവരെ എനിക്കിതുവരെ അറിയില്ല. എല്ലാവരും അങ്ങനെ അനുഭവം പറയുന്നുണ്ട്, ഉണ്ടായിട്ടുണ്ട് പറയുന്നുണ്ട്. പിന്നെ അപ്പോൾ അത് ഇനിയിപ്പോൾ അത് നമ്മൾ നല്ലൊരു വെള്ളം ഫുള്ളായിട്ട് വറ്റിച്ച് പിന്നെ വെയിൽ രണ്ട് വെയിൽ കൊള്ളുമ്പോഴത്തേക്ക് തന്നെ ഓൻ കുറെ ഉണങ്ങിയിട്ട് ഇങ്ങനെ പോകും. പിന്നെ നമ്മൾ തട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അത് പോവും. പിന്നെ അതിനകത്ത് രണ്ടാമത് നമ്മൾ വെള്ളം നിറച്ച് ബ്ലീച്ച് ചെയ്തിട്ട് വെള്ളം നമ്മൾ നിറക്കും. റിസർവയറിൽ നിറച്ചിട്ടും നമ്മൾ ചെയ്യാറുണ്ട്, ഇല്ലെങ്കിൽ ഈ പോണ്ടിലേക്ക് ഡയറക്റ്റ് നമ്മൾ വെള്ളം നിറച്ചിട്ട് അതിനകത്ത് ബ്ലീച്ച് ചെയ്യും. അതിനകത്ത് ഹൈഡോസ് ബ്ലീച്ച് ചെയ്തിട്ടാകുമ്പോൾ പിന്നെ നമ്മൾ അതിന് ബാക്കി വേണ്ടുന്ന പിന്നെ ബ്ലൂമിങ്ങിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത്, അതായത് പിന്നെ കാർബൺ സോഴ്സ്, മറ്റേ വാഷ്, തവിട്, പുണ്ണാക്ക്, പിന്നെ ഈസ്റ്റ്, വെല്ലം എന്നൊക്കെ ചെയ്ത് നമ്മൾ സാധാരണ വാഷ് ആക്കുന്ന കണക്കാണ് അതാക്കിയിട്ട് അതാണ് ഒഴിച്ചു കൊടുക്കുക. അത് ഒഴിച്ചു കൊടുക്കുന്നത് കാർബൺ സോഴ്സായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ നമ്മൾ ഡോളമൈറ്റ് അല്ലെങ്കിൽ അഗ്രിലൈമും കുറച്ച് ചെയ്ത് ഒക്കെ ചെയ്തിട്ടാകുമ്പോൾ വരുമ്പോൾ ഒരു നല്ലൊരു ഒരു ബ്ലൂമിങ് ഉണ്ടാകുന്ന സമയത്തിന് നമ്മളത് അതിന് ശേഷമാണ് നമ്മളത് ഒരു ഒരു രണ്ടാഴ്ച കൊണ്ടാവും, ഏകദേശം രണ്ടാഴ്ച കൊണ്ടാവും. പിന്നെ നമ്മൾ സ്റ്റോക്ക് ചെയ്യുന്നത് കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കൃത്യമായ കാലയളവിൽ നമ്മൾ അതിൻ്റെ ബാക്കി കാറ്റ് തീറ്റ കാര്യങ്ങൾ അതിൻ്റെ ബാക്കി പാരാമീറ്റേഴ്സ് എല്ലാം അവർ നമ്മൾ നിഷ്കർഷിക്കുന്ന രീതിയിൽ നോക്കിയിട്ട് അങ്ങനെയാണ് അത് ചെയ്യുന്നത്. ഇതിനകത്ത് ഈ ഷീറ്റ് ചെയ്യുമ്പോൾ ആ ഒരു ഗുണമുണ്ട്. മറ്റേ നമ്മൾ നാച്ചുറൽ മറ്റില്ല പോകേണ്ട സാധാരണ മണ്ണില് പോകേണ്ട ചെയ്യുന്നതാണെങ്കിൽ നമ്മൾ ആദ്യം ഫുള്ളായിട്ട് ഉണക്കിയിട്ട് അത് ഒന്ന് ക്രാക്കെല്ലാം വരുന്നവരെ ഉണക്കിയിടണം. ശരിക്കും അത് കൂടുതൽ വേണ്ട, ഒരു രണ്ടാഴ്ച ആകുമ്പോഴത്തേക്കും അത്യാവശ്യം പിന്നെ ഉണങ്ങി കിട്ടും. അത് നല്ല നല്ല പോണ്ടാണെങ്കിൽ അപ്പോൾ അതിനകത്ത് പിന്നെ നമ്മൾ അതിൻ്റെ സോയിൽ പി എച്ച് നോക്കി എത്രമാത്രം കുമ്മായിൽ ആഡ് ചെയ്യണോ അല്ലെങ്കിൽ വേണ്ടോ അല്ലെങ്കിൽ അതിൽ വേറെന്തെങ്കിലും കുറവുണ്ടോ അതൊക്കെ നോക്കി അതൊക്കെ ആഡ് ചെയ്തിട്ട് കുമ്മായം ചേർത്ത് പിന്നെ നമ്മളതിൽ വെള്ളം നിറക്കുന്നത്. വെള്ളം നിറച്ചിട്ടാകുമ്പോൾ പിന്നെ അത് ബ്ലീച്ച് ചെയ്ത് ആ വെള്ളത്തിൻ്റെ ബ്ലീച്ചെല്ലാം ചെയ്ത് അതിൽ മാത്രമെല്ലാം ഈ പറഞ്ഞ ഞാനീ പറഞ്ഞ പിന്നെ പി എച്ച് ആയാലും പിന്നെ അൽക്കിനിറ്റി എല്ലാം നോക്കിയിട്ട് അങ്ങനെയാണ് ചെയ്യുന്നത്. അൽക്കിനിറ്റി ഒരു പ്രധാന ഘടകമാണ്. ഇപ്പോൾ മുമ്പൊന്നും നമുക്ക് അത്ര നമ്മൾ ശ്രദ്ധിക്കില്ലായിരുന്നു, ഞാൻ ശ്രദ്ധിക്കില്ലായിരുന്നു അൽക്കിനിറ്റി കുറിച്ച്. ഇപ്പോഴാണ് അൽക്കിനിറ്റി വന്നിട്ട് ഇത് ചാവുമ്പോഴാണ് നമുക്കറിയുന്നത് ഇതാണ് ഇതിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നതെന്നുള്ളത്. പിന്നെ ഇഷ്ടംപോലെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ആഗ്രഹം കൃത്യമായിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളതിന് ഈ അപ്പക്കാരം കൊടുക്കുക. അപ്പക്കാരം കൊടുത്തു കഴിഞ്ഞാലും പെട്ടെന്ന് അത് നമുക്കൊരു ചെറിയ ലെവലിലേക്ക് മാറിക്കിട്ടുന്നുണ്ട്. അത് ഇപ്പോൾ ഉള്ളത് ഈ മഴക്കാലത്ത് കൃഷി ചെയ്യുമ്പോൾ ഇപ്പം ഈ അൽക്കിനിറ്റി നമുക്ക് ഡൗൺ ആയിക്കൊണ്ടേയിരിക്കും. ഉപ്പുവെള്ളത്തിലാണെങ്കിൽ കൂടുതൽ അൽക്കിനിറ്റി ഉണ്ടാവും. ഇപ്പോൾ വലിയ പ്രശ്നം വരില്ല, അൽക്കിനിറ്റി വലിയ പ്രശ്നം വരുന്നില്ല. മഴക്കാലത്താണ് കൂടുതൽ ഇതെല്ലാം ബാക്കി മിനറൽസും കാര്യങ്ങളെല്ലാം നമ്മൾ അപ്ലൈ ചെയ്ത് ലൈക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഇതായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു. ഞാനിപ്പോൾ കൃഷി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഞാൻ കൃഷി തുടങ്ങിയിട്ട് വെച്ചാൽ 10-30 വർഷത്തോളമായിരുന്നു. എനിക്ക് MPDയിലുണ്ടായിരുന്ന ഒരു പുരുഷോത്തം സായ് എന്ന് പറഞ്ഞിട്ടൊരു അസിസ്റ്റൻറ്റ് ഡയറക്ടർ ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ അയാളാണ് നമുക്ക് ശരിക്കും കൃത്യമായിട്ട് ഒരു പിന്നെ ഫാം ഡാറ്റ സൂക്ഷിക്കണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അത് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് വെച്ചാൽ 1996-97 തന്നെ നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പോൾ അന്ന് മുതൽ ഞാൻ എൻ്റെ കൃഷിയിൽ കൃത്യമായിട്ട് നമ്മൾ എന്ന് സ്റ്റോക്ക് ചെയ്യുന്നു അല്ലെങ്കിൽ എല്ലാ ഡേറ്റുകളും എഴുതി വെച്ചുകൊണ്ട് ഏതാ ദിവസം സ്റ്റോക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ് പോകാൻ വേണ്ടി ഇപ്പം പിടിച്ചതെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ 2024-2025-2 ഞാൻ സ്റ്റോക്ക് ചെയ്തത്. അപ്പോൾ ആ ഒരു ഡേറ്റ് എഴുതി വെക്കും. അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, നമ്മളിപ്പോൾ പിന്നെ ഞാനിപ്പോൾ വാഷ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ എത്ര എപ്പോഴാണ് അത് വെള്ളം പമ്പ് ചെയ്ത ദിവസം, എല്ലാ കാര്യങ്ങളും നമ്മൾ ഇതിൽ എഴുതി വെക്കുമായിരുന്നു. അത് നമ്മളിപ്പോൾ കണ്ടാൽ അറിയും നമ്മളൊരു ഒരു ഫാം ഡാറ്റ ഇത് വെച്ചിട്ടുണ്ട് ഇവിടെ കൃത്യമായിട്ട്. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എത്ര നമ്മൾ ഒന്നാമത്തെ ദിവസം എത്ര പിന്നെ ഫീഡ് ചെയ്തു അല്ലെങ്കിൽ അന്നത്തെ എന്താണെന്ന് എന്തൊക്കെ പോണ്ടിൻ്റെ കണ്ടീഷൻ എന്തായിരുന്നു എല്ലാം എഴുതി വെക്കുമായിരുന്നു.
എഴുതി വെച്ച് ലാസ്റ്റിൽ അങ്ങനെ നമ്മൾ ഓരോ ഓരോ പിന്നെ പൗപ്പത്ത് ദിവസം കൂടുമ്പോൾ ആദ്യത്തെ ഒരു ഒന്ന് രണ്ട് മാസം ഞാൻ ഇത് ചെയ്യും. രണ്ട് ഓരോ 45 ദിവസം വരെ പിന്നെ സാമ്പിളിങ് എടുക്കില്ല. പിന്നെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും സാമ്പിളിങ് എടുക്കും കൃത്യമായിട്ട്. പിന്നെ അത് കൂടുതൽ ഒരു 90 ദിവസമെല്ലാം ആകുമ്പോഴത്തേക്ക് എവറി വീക്കിൽ തന്നെ ഞാൻ സാമ്പിൾ എടുക്കും. സാമ്പിൾ എടുത്തിട്ട് അതിൻ്റെ ഒരു എത്ര ഗെയിൻ ചെയ്തു അല്ലെങ്കിൽ എത്ര ഫീഡ് പോയി അതൊക്കെ നമ്മൾ എഴുതിയിട്ട് ഒരു റെക്കോർഡാക്കി വെക്കും. അതേപോലെ തന്നെ അതിനകത്ത് എന്ത് നമ്മളെത്ര ഇത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഡോളമൈറ്റ് ആണെങ്കിൽ എത്ര കൊടുത്തു അല്ലെങ്കിൽ നമ്മൾ അഗ്രിലൈം എത്ര കൊടുത്തു അല്ലെങ്കിൽ അതിലെന്ത് പിന്നെ അഡീഷണലായിട്ട് നമ്മൾ എന്ത് ചേർത്തു അതെല്ലാം എഴുതി വെക്കും. അത് എനിക്ക് ഒരു റെക്കോർഡും കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ റെക്കോർഡാണ്, അടുത്ത കൃഷി ആകുമ്പോഴത്തേക്ക് എനിക്കത് പിന്നെ നോക്കാനും പറ്റും എത്ര പോലെ എന്തൊക്കെ ഞാൻ ചെയ്തു അല്ലെങ്കിൽ എങ്ങനെയായിരുന്നു ഇന്ന പ്രോബ്ലം ഉണ്ടായിരുന്നപ്പോൾ ഞാൻ എന്താ ചെയ്തത് അതൊക്കെ നമുക്കൊരു റെക്കോർഡാക്കിയിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഞാൻ പറയുന്നത് വെച്ചാൽ ഒരു ഫാമിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 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 ഫാം ലെഡ്ജർ വെക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ അത് നമുക്കെല്ലാം കൃത്യമായിട്ട് അറിയാം, എല്ലാം അറിയാൻ പറ്റും. അതൊരു നല്ല നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ആ സാറെന്ന് പറഞ്ഞു തന്നത് ഇപ്പോഴും ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. ഇതുവരെ പരിചയപ്പെടുത്താത്ത ഒരു മത്സ്യകൃഷി, അതായത് ചെമ്മീൻ കെട്ടിലൂടെയാണ് ഇന്നത്തെ ഭൂമിക ഇവിടെ വെച്ച് അവസാനിക്കുന്നത്. മറ്റൊരു കർഷകന്റെ പുത്തൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരേക്കും ബൈ.